നമസ്കാരം, സ്പീഡ് ന്യൂസ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. റിട്ടയേർഡ് എസ് പി ആന്റണി, ഇരിങ്ങാലക്കുട മുൻ ഡിവൈഎസ്പി ഫേമസ് വർഗീസ് എന്നിവരെയാണ് ഇഡി ചോദ്യം ചെയ്തത്. കരുവന്നൂർ കേസിൽ ഇഡി വന്ന ശേഷമല്ല താൻ വിഷയത്തിൽ ഇടപെട്ടതെന്ന് സുരേഷ് ഗോപി. വിമർശനമുന്നയിക്കുന്നവർ കമ്മ്യൂണിസത്തിന്റെ തിമിരം ബാധിച്ചവരാണ്, താൻ നയിച്ച പദയാത്ര പൂർണ്ണ വിജയമായിരുന്നുവെന്നും സുരേഷ് ഗോപി. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷന് സമീപം ടൂ വീലർ വർക്ക്ഷോപ്പ് കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മുരിങ്ങൂർ ആറ്റപ്പാടം സ്വദേശി കണ്ണംപള്ളി അനീഷിന്റെ വർക്ക്ഷോപ്പിലെ 12 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം വെങ്കിടങ്ങ് പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നടക്കും. ദേശീയപാതയിൽ ചാലക്കുടി പുഴംപാലത്ത് കെ എസ് ആർ ടി സി ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കുറ്റിച്ചിറ കിഴക്കേ മാരാങ്കോട് പടിഞ്ഞാക്കര വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ചിറ്റിശ്ശേരിയിൽ വയോധികനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ സ്വദേശി ചാലിശ്ശേരി ജോസിന്റെ മകൻ 60 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. മാളാകൃഷ്ണൻകോട്ടയിൽ പുഴയിലേക്ക് തുറന്നിട്ടിരുന്ന റോഡ് അടച്ചു. അപകടാവസ്ഥ സംബന്ധിച്ച TCV വാർത്തയെ തുടർന്നാണ് പുഴയിൽ അവസാനിക്കുന്ന റോഡ് കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ച് അടച്ചത്. വാടനപ്പള്ളി നടുവിൽക്കരയിൽ കനോലി കനാലിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. വാടനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതി തടയുന്നതിനായി ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിലാക്കി പരിഷ്കരിക്കണമെന്ന് മറ്റത്തൂർ വെള്ളിക്കുളങ്ങര മൾട്ടിപർപ്പസ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പാന്തോട് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. കൊൽക്കത്ത സ്വദേശി 28 വയസ്സുള്ള പിന്റു ഘോഷാണ് മരിച്ചത്. കൊടകരയിൽ രൂപീകരിച്ച ഒയാസിസ് ക്ലബ് ഓഫീസിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് KL ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായിരുന്നു. കൈപ്പറമ്പ് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ലേബർ ബജറ്റിന് രൂപം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. 70 വ്യാജ ലോൺ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്ത കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ ടീം. 72 ലോൺ ആപ്പുകളും ട്രേഡിംഗ് ആപ്പുകളും നീക്കണമെന്നാവശ്യപ്പെട്ട് ഗൂഗിളിനും ഡൊമൈൻ രജിസ്ട്രാർക്കും സൈബർ ഓപ്പറേഷൻ SP ഹരിശങ്കർ നോട്ടീസ് നൽകിയതിന്റെ തുടർച്ചയായാണ് നടപടി. കേരളപ്രദേശ് കോൺഗ്രസ് സേവാദാൾ തെക്കിങ്കര മണ്ഡലം കൺവെൻഷനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദേവന് സ്വീകരണവും KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സേവാദാൾ മണ്ഡലം പ്രസിഡന്റ് ജോണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം കാക്കാതിരുത്തി ബദർപള്ളി മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെയും ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മീലാദ് സംഗമം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ UK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് യജ്ഞത്തിന്റെ ഭാഗമായി മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA കമ്മിറ്റി മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കാനുള്ള ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസി ഉദ്ഘാടനം ചെയ്തു. മച്ചാട് ലയൺസ് ക്ലബ്ബ് ആഹാരശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തിൽ കരുമത്ര ആരോഗ്യമാതാ UP സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഷാജു തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മുഖേന പെരിഞ്ഞനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 125 പേർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ET ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലക്കിംപൂർ കർഷക സമരത്തിൽ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ചേലക്കരയിൽ കരിദിനം ആചരിച്ചു. CITU, AIKS, KSKTU എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കരിദിനാചരണം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് ഹിറ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ 5th വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്ദലംകുന്ന് മുഹമ്മദ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു.
മലപ്പള്ളിയിൽ കാട്ടാന വീട് തകർത്തു. അക്കരപ്പാടി പള്ളത്ത് പൂഴിത്തറ സുധീരന്റെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. പി ടി എ പ്രസിഡന്റ് വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ശക്തൻ മാർക്കറ്റിൽ മൂത്രപ്പുരകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എഫ് ഐ ടി യു ഹൈക്കോടതിയിൽ ഹർജി നൽകി. എഫ് ഐ ടി യു ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷാജഹാനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. താന്നിം പഞ്ചായത്ത് ആറാം വാർഡിൽ വയോജന ദിനാചരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരം ഇടവകയിലെ സെന്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മ വാർഷികം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പറമ്പത്തള്ളി മാനിന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സി ഐ ടി യു, കർഷക സംഘം, കെ എസ് കെ ടി യു എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സി കെ വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നടത്തറ അയ്യൻകുന്ന് പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഗേൾസ് സ്കൂളിന്റെ സമീപത്തെ ഹോട്ടലിലെ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. ഹോട്ടലിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെയാണ് സിലിണ്ടറിലേക്ക് തീ പടർന്നത്. ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിൽ കെട്ടിടത്തിൽ നിന്ന് വീണ കെട്ടിട നിർമ്മാണ തൊഴിലാളി മരിച്ചു. പൊയ്യ സ്വദേശി പടയില്ലത്ത് 46 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. അന്തിക്കാട് ഹൈസ്കൂളിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബ് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് ബാഡ്ജ് എന്നിവയുടെ വിതരണവും സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് മെഡിസിൻ ഹെഡ് ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു. തൊള്ളൂർ പഞ്ചായത്തിൽ അക്കാദമിക് രംഗത്ത് ഉയർന്ന നേട്ടം കൈവരിച്ചവരെ പ്രതിഭാസംഗമത്തിൽ ആദരിച്ചു. രമ്യ ഹരിദാസ് എം പി പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എം പി ശ്രീകൃഷ്ണന്റെ കോടതിയും ഞാനും എന്ന പുസ്തകം വ്യാഴാഴ്ച പ്രകാശനം ചെയ്യും. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.